വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെ: എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അല്ലാഹു മനുഷ്യനെ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. മനുഷ്യനെ പല ദശകളായി സൃഷ്ടിച്ചു. പിന്നീട് ആണും പെണ്ണുമല്ലാത്ത അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ഒരേ ഒരു സത്തയിൽ നിന്നും സൃഷ്ടിച്ചു. അതിൽ നിന്നും ഇണയെയും സൃഷ്ടിച്ചു. അവരിൽ നിന്നും നിരവധി പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചു. മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും പിന്നീട് മാംസപിണ്ഡത്തിൽ നിന്നും നാം സൃഷ്ടിച്ചു. നാം നിങ്ങളെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയത്തിൽ നിലനിർത്തി. പിന്നെ നിങ്ങളെ ശിശുക്കളാക്കി പുറത്തു കൊണ്ടുവരുന്നു. പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെടുന്ന ചിലർ നിങ്ങളിലുണ്ട്. വാർദ്ധക്യത്തിൽ നിങ്ങളെ മരിപ്പിക്കുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ജീവികളുടെ ഉത്ഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഋഷിവര്യന്മാർ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഏതായാലും ഒരു ഒരു അമ്മയുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ കടന്നേ പറ്റുള്ളൂ. പട്ടിയാലും പൂച്ചയാലും ആരായാലും എന്തായാലും വിത്തായാലും എന്തായാലും അതിനൊരു ജീവൻ പ്രസരിക്കുന്നത് പൊതുവെ പറയുന്നത് അമ്മയുടെ വയസ്സിൽ വയറ്റിലെ 7-ാം മാസത്തിലാണെന്ന് പോലും. ആ ജീവൻ വരുന്നത് നമ്മുടെ തലച്ചോറിൽ ഇവിടെ മൂർധാവിലൂടെ കൂടെ കടന്ന് ഉള്ളിലോട്ട് വന്ന് തൊണ്ടയിലൂടെ ആ കുട്ടിയുടെ ഹൃദയ ഗുഹയിൽ ചെന്ന് പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ മരിക്കുന്നവരെ നമ്മൾ ഏതു വിധത്തിൽ ജീവിക്കുന്നു അതനുസരിച്ചായിരിക്കും ഈ ജീവൻ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ 9 ദ്വാരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 2 വായ്, ജനനേന്ദ്രിയ വിസർജനേന്ദ്രിയ, അങ്ങനെ 9 ദ്വാരങ്ങളുണ്ട്. അപ്പം ചിലടത്ത് രണ്ടും കൂടെ ഒന്നായി പറയും. യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി ദ്വാരം ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ അകത്തോട്ട് വന്നത്. നന്നായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ അതുവഴി ജീവൻ പുറത്തോട്ട് പോകും. അല്ലാത്തവൻ്റെ ജീവൻ പല ഭാഗത്തൂടെ പോകുന്നു. ഈ ജീവിതം മുഴുവൻ കണ്ണുകൊണ്ട് കണ്ടാണ് ഈ കണ്ണിൽ കൂടെ കണ്ണ് തുറന്നിരിക്കും. പക്ഷെ ചെവിയാണെങ്കിൽ നമ്മൾ തല ഇങ്ങനെ കിടക്കും. വായാണെങ്കിൽ വായിക്കൂടെ പോവും. മൂക്കരമുക്കിൽ നിന്ന് ചോര വരും. മലവിസർജനം അവൻ വെള്ളം അധമനായി ജീവിച്ചതായിരിക്കും. അപ്പം ഒരു യഥാർത്ഥ സന്യാസിയോ അല്ലെങ്കിൽ ഒരു തത്വദർശിയാണെങ്കിൽ ജീവൻ ഇതേ മോളിൽ കൂടെ പോകും. വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, നിത്യാനന്ദ മഹാരാജ്, ചിന്മയാനന്ദ സ്വാമിജി, തപോവൻ മഹാരാജ്, ഇവർക്കൊക്കെ ഇവിടെ ഒരു അരവിന്ദ ഘോഷ് ഇവിടെ ഒരു ദ്വാരം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി യഥാർത്ഥത്തിൽ മനുഷ്യനായി മരിച്ചാലും അവർ ഈ ഭൂമിക്ക് വേണ്ടി ഇനിയും ആ ശരീരം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ സമാധി എന്ന് പറയുന്നത്. സമമായ ധി, ബുദ്ധിയെ സമമായി നിർത്തി, ധി എന്ന് വെച്ചാൽ ബുദ്ധി, ബുദ്ധിനെ സമമായി നിർത്തി ജീവിച്ചവൻ, നല്ലവനായി ജീവിച്ചു അവന് നമ്മൾ ഒരു സമാധി അവസ്ഥകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഭൂമിയുടെ അടിയിൽ ഇത്ര അടി എന്ന് വെച്ചാൽ താത്തി വയ്ക്കും. അപ്പോൾ അവിടെ ചുറ്റിനും വലിയൊരു വൈബ്രേഷൻ ഉണ്ടെന്നും അത് എത്രയോ ജനങ്ങളെ പിൽക്കാലത്ത് ആകർഷിക്കപ്പെടുമെന്നും ഒരു വിശ്വാസം ഇന്നും ഉണ്ട്. അത് മറ്റുള്ളവർ മരിക്കുമ്പം കുഴപ്പമില്ല, അവർ അങ്ങനെ ജീവിച്ചു, ചിതയ്ക്ക് നമ്മൾ കൊടുക്കുന്നു, അത് അങ്ങനെ തന്നെ അങ്ങ് പോകുന്നതായിട്ടാണ് ഒരു വിശ്വാസം കാണുന്നത്. പിന്നെ വേറെന്ന് പറയുന്ന യഥാർത്ഥ സന്യാസിനെ തീ പോലും തൊടാൻ ഇഷ്ടപ്പെടില്ല എന്നാണ്. അഗ്നിക്ക് പോലും അവരെ ഭയമാണ്. എന്നുവെച്ചാൽ പഞ്ചഭൂതമായിരിക്കുന്ന ഏതിനും ഒരു ഭയമാണ്. അത്രയും നല്ലൊരു മഹാന്റെ അടുത്ത് എങ്ങനെ മറ്റുള്ളത് വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞ് ഭയന്ന് മാറി നിൽക്കുന്നു എന്നാണ്. ഈശ്വരൻ നമുക്കൊരു നല്ലൊരു ജീവിതം തന്നതാണ് എല്ലാ മതവും വിശ്വസിക്കുന്നത്. വിവേക ചൂടാമണി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്ന നരജന്മം ദുർലഭമാണ്. ജന്തുന നരജന്മ ദുർലഭ. എത്രയോ ജന്തുക്കൾ ജന്മങ്ങൾ എടുത്ത ശേഷം പോലും ഒരു മനുഷ്യ ജന്മം കിട്ടുന്നു. അതും പൂർണ്ണമായി കിട്ടാൻ പാടാണ്. മനുഷ്യജന്മം കിട്ടിയിട്ടും കാര്യമില്ല. കണ്ണ് കുരുടാണെങ്കിൽ തീർന്ന്, പല അവയവങ്ങൾ പ്രശ്നമായി തീർന്ന്, പിന്നെ എല്ലാം ആയാൽ തന്നെ കണ്ണൊരു ചെറിയ കോണിലെത്തിൽ മാറിയിരുന്നാൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ പറയും ഇതാ കണ്ണ് കുറച്ചിങ്ങനെ എന്ന് പറയും. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കൂ. കാലിന്റെ ഒരളവ് ചെറുതായാൽ എന്താ പ്രശ്നം? പിന്നെ ബുദ്ധി ഇരിക്കേണ്ടടുത്തിരുന്നു. മനസ്സ് നമുക്ക് നല്ല മനസ്സ് എല്ലാം തന്നിട്ട് അവനവനിൽ പറഞ്ഞിരിക്കുന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി ജീവിത പ്രശ്നങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ജന്തുക്കളും മനുഷ്യനും തമ്മിൽ എന്താ പിന്നെ അതിലുള്ള ഒരു വ്യത്യാസം? അപ്പം അതെല്ലാ മതത്തിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, അത് ഈശ്വര പരീക്ഷണങ്ങളാണെന്നോ
അല്ലെങ്കിൽ മനസ്സിനെ പക്വതപ്പെടുത്തിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഉപദേശം തേടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥത്തിൽ വിശ്വസിച്ചോ മുന്നോട്ട് പോയില്ലെങ്കിൽ ആ ജന്മ അവസാനം അവൻ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ ഈശ്വരൻ പോലും അവന് കൂട്ടുനിൽക്കില്ല. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യമാണ് ആദ്യത്തെ അവതാരം. അപ്പൊ ആദ്യം മത്സ്യമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. മത്സ്യം എന്ന് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അതായത് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം നടന്നത് വെള്ളത്തിലാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിലാണ് ആദ്യമായി സൂക്ഷ്മാണുക്കളെ കണ്ടെത്തിയത്. ഏകകോശ ജീവികളെ ആണ് ആദ്യം ഉണ്ടായത്. ബാക്ടീരിയ, ആൽഗ തുടങ്ങിയ ഇവയിൽ നിന്ന് പരിണാമം വഴി മൾട്ടി സെല്ലുലർ ബഹുകോശ ജീവികളിലേക്ക് വന്നപ്പോഴാണ് ഒരു പല വിധത്തിലുള്ള പല ജാതിയിലുള്ള വൈവിധ്യപൂർണങ്ങളായ ജീവികൾ ഉണ്ടായത്. അപ്പോൾ ആദ്യം വെള്ളത്തിലാണ് ഉണ്ടായത്. വെള്ളത്തിൽ ഉണ്ടാകാനുള്ളൊരു കാരണം തന്നെ ശാസ്ത്രത്തിൽ പറയുന്നത് അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നും മറ്റു റേഡിയേഷനിൽ നിന്നും ഈ താഴ്ന്ന തലത്തിലുള്ള ജീവികളെ അനുകൂലമായ ജീവിക്കാനുള്ള അനുകൂലമായ പരിസ്ഥിതി ഉള്ള സ്ഥലം എന്ന രീതിയിലാണ്. അപ്പോൾ വെള്ളത്തിലാണ് ആദ്യം ഉണ്ടായത് എന്ന് നമുക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഇത് മത്സ്യാവതാരം, ആദ്യത്തെ അവതാരം വെള്ളത്തിൽ, അങ്ങനെ പിന്നെ അത് പരിണമിച്ച് ആമ, അതായത് ഉഭയജീവി, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി, പിന്നെ കരയിൽ ജീവിക്കുന്ന ജീവി, ഇങ്ങനെ പിന്നെ ശ്രീരാമൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ എടുത്താൽ ശ്രീരാമനേക്കാളും കുറേയും കൂടി പരിഷ്കൃതനായിട്ടാണ് നമ്മൾ ചിത്രങ്ങളിലൊക്കെ ശ്രീകൃഷ്ണനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ത്രേതായുഗത്തിനും കുറേ ശേഷമാണ് ദ്വാപരയുഗം തന്നെ. അപ്പോൾ ഒരു പരിണാമത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ജലത്തിൽ ജനിച്ച ജീവികൾ പരിണമിച്ചു പല ഘട്ടങ്ങളെ തരണം ചെയ്ത് പിന്നീട് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടായതായി പറയുന്നു. മനുഷ്യ സൃഷ്ടിപ്പിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളാണെന്നും വിഷ്ണുവാണ് ജീവന്റെ മൂർത്തിയെന്നും വിശ്വസിക്കുന്നു. മനുഷ്യജന്മം നിരവധി ശാരീരികവും മാനസികവുമായി വളർന്നു പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയതെന്നാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും കാണപ്പെടുന്നത്. ഭൂമിയിലെ അവതാരങ്ങൾ ശാരീരികമായും മാനസികമായും വളർന്നുവന്ന് ഓരോ ഘട്ടത്തിൽ ഓരോ അവതാരവും ഓരോ അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ആധുനിക യുഗത്തിൽ പ്രപഞ്ചോൽപത്തിയെയും മനുഷ്യജന്മത്തെയും കുറിച്ച് ആദ്യമായി ചിന്തിക്കുകയും ശാസ്ത്രീയമായ പ്രബന്ധങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത് ഫ്രഞ്ച് പണ്ഡിതനായ ലാമാർക്ക് ആയിരുന്നു. 1806 അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ബൈബിളിൽ അങ്ങനെ തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞിരിക്കുന്നത്. 1st ഈ വെളിച്ചം സൃഷ്ടി, 2nd ദൈവം ഈ വിധാനം, ആകാശ വിധാനം, അതായത് വെള്ളത്തിൽ നിന്നും ആകാശത്തിനെ മാറ്റുന്ന ആ ആകാശത്തെ സൃഷ്ടിച്ചു. 3rd ദൈവം കരയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കരയെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഈ നദിയെ സൃഷ്ടിച്ചു. 4th ദൈവം സൂര്യനെയും ചന്ദ്രനെയും, ഇതുവയ്ക്ക് പ്രകാശം കൊടുക്കാനായിട്ട്, രാത്രിയിൽ പ്രകാശം കൊടുക്കാനായിട്ട് ചന്ദ്രനെ, പകല് വെളിച്ചം കൊടുക്കാനായിട്ട് സൂര്യനെ സൃഷ്ടിച്ചു. 5th ദൈവം സൃഷ്ടിച്ചത് കടലിലെ ജന്തുക്കളെയും പക്ഷിമൃഗാദികളെയാണ്. 6th ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ ജന്തുക്കളെയും അതിൻ്റെ എല്ലാം മകുടമായിട്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം, ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്കിൽ തന്നെ അശാസ്ത്രീയമായിട്ടുള്ളൊരു സാധനം കിടപ്പുണ്ട്. കാരണം വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം ആദ്യമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസം. ആ രസം എന്ന് പറയാൻ കാരണം, ബൈബിളിലേക്കോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലേക്കോ നമ്മൾ ശാസ്ത്രവും കൊണ്ട് പോകാൻ പാടില്ല. ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ 6 കൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ നോക്കിയാൽ ഇത് നമ്മുടെ പരിണാമവാദവുമായിട്ട് വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്.
വിശദാംശത്തിൽ ഒരുപക്ഷെ ഒന്നിച്ച് ഒരുപോലെ പോകുന്നില്ലെങ്കിലും ആ മനുഷ്യനാണ് ഏറ്റവും അവസാനം സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. എന്താണ് ഈ മനുഷ്യൻ്റെ വ്യത്യാസം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് മനുഷ്യനൊരു സംസ്കാരം അല്ലെങ്കിൽ പ്രതീകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ആ പ്രതീകാത്മക ജീവിയായി മാറുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. ഇതിനെ വിശ്വാസികൾ പറയുന്നത് ആത്മാവിനെ വെച്ചു കൊടുത്തുന്നാണ്. അതായത് മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ചൈതന്യത്തിനെ ഈ മനുഷ്യനിൽ വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് അപ്പോഴാണ് നമ്മൾ ഈ പരിണാമ സിദ്ധാന്തത്തിലെ ആ മിസ്സിങ് ലിങ്കിനെ കുറിച്ച്, അതായത് ഈ കുരങ്ങിന് ശേഷം അല്ലെങ്കിൽ ചിമ്പാൻസിക്ക് ശേഷം മനുഷ്യനിലേക്ക് വന്നിരിക്കുന്ന ഒരു ചാട്ടം, അതൊരു ഭയങ്കരമായിട്ടൊരു കുതിപ്പാണ്. ആ വിടവ്, ആ നഷ്ടപ്പെട്ട കണ്ണി നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ കണ്ണിയെയാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനത്തിൽ അതാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പറയുന്നത്. ആ ഒരു ഇടപെടൽ അവിടെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പ്രയാസമില്ല, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്നും ഒരു മരീചികയായിട്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരു രഹസ്യമായിട്ടൊക്കെ നിലകൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു അശാസ്ത്രതയുണ്ട്. പാമ്പ് സംസാരിക്കാറില്ല. അപ്പോൾ പാമ്പ് വന്ന് അവയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അതിൻ്റെ ആ ഒരു കൃത്യമായ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു സൂക്ഷ്മതയിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു മെസ്സേജാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ പാമ്പ്? പാമ്പ് നമുക്കറിയാം പലതിൻ്റെയും സിമ്പിളാണ്. പാമ്പ് ലൈംഗികതയുടെ സിമ്പിളാണ്. പാമ്പ് ഈ ഏറ്റവും വലിയ ശ്രൈണതയുടെ സിമ്പിളാണ്. കണ്ടില്ലേ, ഈ പാമ്പ് പോലെ തന്നെയാണ് ഇപ്പം ഒരു മല വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നദി വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ സൃഷ്ടിക്കുന്ന വഴി വരയ്ക്കുകയാണെങ്കിൽ എല്ലാം പാമ്പ് പോലെയാണ്. പാമ്പ് ഒരു അടിസ്ഥാന സിമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, അതിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഇതാണ്: നീ ദൈവത്തിനെ ധിക്കരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പാമ്പ് പറഞ്ഞിട്ടും അവ ധിക്കരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ പ്രവണത. അതാണ്, നമുക്കൊക്കെ മതഗ്രന്ഥങ്ങളുണ്ട്, നമുക്ക് മതങ്ങൾ തരുന്ന സന്ദേശങ്ങളുണ്ട്, വളരെ ഉദാത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേയും നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു പ്രവണത അതിനെയൊക്കെ ലംഘിക്കുകയെന്നും അങ്ങനെ എന്താണ് വീഴുകയെന്നും ആദത്തിനും അവ്വായത്തിനും അല്ലെങ്കിൽ അവ്വായിക്ക് പറ്റിയ അത് ആദത്തിനെയും വീഴ്ച്ചു മൊത്തം മനുഷ്യരാശിയുടെ ഒരു പ്രവണത, ഈ തിന്മയിലേക്കുള്ള ഒരു പ്രവണതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു സിമ്പിളാണ് വാസ്തവത്തിൽ അത്. 12 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരോട് സാദൃശ്യമുള്ള രാമാപിത്തേക്കസ് എന്ന സസ്തന ജീവി ഉണ്ടായിരുന്നതായും എന്നാൽ അവ മനുഷ്യരെ പോലെ അല്ലായിരുന്നുവെന്നും പറയപ്പെടുന്നു. ആദ്യത്തെ വാലില്ലാ കുരങ്ങിനെ കണ്ടെത്തിയത് വടക്കേ ആഫ്രിക്കയിലായിരുന്നു. ഇവ ആസ്ട്രലോപിത്തേക്കസ് ആഫ്രിക്കാനസ് എന്ന വർഗത്തിൽപ്പെട്ടതും രണ്ടു കാലിൽ നടക്കുന്നവയുമായിരുന്നു. എന്നാൽ അവയ്ക്ക് മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിഴങ്ങുകളും പഴവർഗങ്ങളുമായിരുന്നു അവർ ഭക്ഷണമായി കഴിച്ചിരുന്നത്. ശബ്ദങ്ങളിലൂടെ ആശയവിനിമയം നടത്താനും അവർക്ക് സാധിച്ചിരുന്നു. ഇവർക്കാണ് മനുഷ്യരുമായി ഏറെ സാദൃശ്യമുണ്ടായിരുന്നത്. ഇവരെ മനുഷ്യരുടെ പൂർവികരായി കരുതപ്പെടുന്നു. 1880 ജാവ ദ്വീപിൽ ഡ്യൂബിയസ് എന്ന ഡച്ചുകാരൻ മനുഷ്യൻ ഏത് പാരമ്പര്യത്തിൽ പെട്ടവനാണെന്ന പഠനം നടത്തുകയുണ്ടായി. ജാവയിൽ നിന്ന് ലഭിച്ച ഫോസിലുകളിൽ നിന്നോ മനുഷ്യ സമാനമായ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തുകയുണ്ടായി. ഹോമോ എറക്ടസ് അഥവാ നിവർന്നു നിൽക്കുന്ന വാലില്ലാ കുരങ്ങ് വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു അത്. അവയ്ക്ക് താടിയെല്ലുകൾ ഇല്ലായിരുന്നു. അവയുടെ തലച്ചോർ മനുഷ്യനിൽ നിന്നും എത്രയോ ചെറുതായിരുന്നുവെന്നും അവർ ഭക്ഷണം തീയിൽ പാകം ചെയ്ത് കഴിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജാവയിലും ചൈനയിലും ഇവർ ഉണ്ടായിരുന്നുവത്രേ. 1856 ജർമ്മൻകാരനായ ഡെസൽഡോർട്ട് നിയാന്തർദാൽ വാലിയിൽ നിന്നും ഒരു ഫോസൽ കണ്ടെത്തിയിരുന്നു. നിയാന്തർദാൽ മനുഷ്യരുടെ അസ്ഥിപഞ്ജരത്തിൽ നിന്നും മനുഷ്യ സമാനമായ തലയോട് കണ്ടെത്തി. പ്രത്യേക രീതിയിലുള്ള വസ്ത്രം അവർ അണിഞ്ഞിരുന്നതായും ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ അപ്രത്യക്ഷരായി. യഥാർത്ഥത്തിലുള്ള നമ്മുടെ മുൻഗാമികൾ ഹോമോസാപ്പിയൻസ് അഥവാ ചിന്തിക്കുന്ന മനുഷ്യരാണെന്ന് തെളിയുകയും ചെയ്തു. 40,000 വർഷങ്ങൾക്ക് മുമ്പ് അവരെ ക്രോമഗ്നോൺസ് എന്ന് അറിയപ്പെടുകയും മനുഷ്യരുമായി വളരെയധികം സാദൃശ്യമുള്ളതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊക്കം കുറഞ്ഞ ഇവർ പരസ്പരം അവരുടേതായ ഭാഷയിൽ സംസാരിച്ചിരുന്നു. ആദ്യ മനുഷ്യർ ഇവരാണെന്ന് കരുതപ്പെടുന്നു. ഇവർ കല്ലുകൊണ്ട് കൂടാരങ്ങൾ ഉണ്ടാക്കുകയും തോലുകൾ കൊണ്ടുണ്ടാക്കിയ ടെന്റുകളിൽ താമസിക്കുകയും
കല്ലുകൾ കൊണ്ടും എല്ലുകൾ കൊണ്ടും ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ആഭരണങ്ങൾ അണിയുകയും ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലരാകട്ടെ ഗുഹകളിൽ താമസിക്കുകയും തൂവൽ കൊണ്ട് ബ്രഷുകൾ ഉണ്ടാക്കി ചിത്രങ്ങൾ വരക്കുകയും ചെയ്തിരുന്നുവത്രേ. ഇവർ മരിച്ചാൽ ശവം കുഴിച്ചു മൂടാറുണ്ടായിരുന്നുവത്രേ. 1871 ചാൾസ് ഡാർവിൻ ദ ഡീസന്റ് മാൻ എന്ന പുസ്തകം രചിച്ചു. ഈ ഗ്രന്ഥത്തിൽ വാലില്ലാത്ത കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചതെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ലക്ഷോപലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിലെത്തിയതെന്ന് തന്റെ ഗവേഷണങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചു. മനുഷ്യൻ സസ്തനവർഗത്തിലെ അംഗമാണ്. ഡൈനോസറുകളാണ് ആദ്യത്തെ ജന്തുവെന്നും മരങ്ങളിൽ താമസിക്കുന്ന ചെറു ജീവികളെ ഭക്ഷിച്ചാണ് അവ ജീവിച്ചതെന്നും വർഷങ്ങൾക്ക് ശേഷമാണ് കുരങ്ങുകൾ ഉണ്ടായതെന്നും ചാൾസ് ഡാർവിൻ കണ്ടെത്തിയിരുന്നു. വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യജന്മം ഉണ്ടായതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എല്ലുകളും തലയോടുകളുമുള്ള സസ്തന ജീവികൾ ഈസ്റ്റ് ആഫ്രിക്കയിൽ കണ്ടെത്തിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചോൽപത്തിയെ പോലെ തന്നെ അതിനിഗൂഢ രഹസ്യങ്ങളാണ് ഭൂമിയിൽ മനുഷ്യജന്മത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആകാശത്ത് നിന്നുണ്ടായ വമ്പിച്ച താപമോ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനോ ഇടിമിന്നലോ ആവാം ജീവോൽപത്തിക്ക് കാരണമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മനുഷ്യനടക്കമുള്ള ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആകാശമാണ്. ഭൂമിയിലെ ആദ്യത്തെ സൂക്ഷ്മ ജീവികൾ ബാക്ടീരിയയാണ്. ജീവപരിണാമത്തിന്റെ ആദ്യഘട്ടം തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയ തന്മാത്രകൾ ഉണ്ടായതാണ്. അന്തരീക്ഷത്തിലെ നൈട്രജൻ മഴവെള്ളത്തിൽ മണ്ണുമായി ചേരുമ്പോൾ ബാക്ടീരിയകൾ നൈട്രേറ്റായി മാറുകയും സസ്യങ്ങൾ അവ വലിച്ചെടുത്ത് ജീവികൾക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ അമിനോ ആസിഡുകളും DNA ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. DNAയുടെ കൂടിച്ചേരലുകളുടെ അടുക്കുകൾക്ക് അല്പമെന്ന് വ്യതിയാനം സംഭവിച്ചാൽ മറ്റൊരു ജീവി ഉണ്ടാവുന്നു. മണ്ണിൽ നിന്നാണ് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ ആഹാരം ലഭിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് മറ്റേതെങ്കിലും ഒരു ജന്മം എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ എത്തുന്നു എന്നുള്ള ആ വിശ്വാസം ഈ ധർമ്മത്തിനില്ല. അത് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് കടന്ന ഒരാൾ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് തന്നെ വരുന്നത് പോലെയുള്ള ബാലിശമായ ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പുനർജന്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ജന്മമുണ്ട് എന്ന് പറയാൻ കഴിയും. 1, ഭ്രൂണാവസ്ഥയിലുള്ള ആ ജീവിതകാലം, മനുഷ്യൻ്റെ അമ്മയുടെ ഉദരത്തിലുള്ള ആ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള ആ കാലം. 2, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലം. 3 ജന്മം എന്ന് പറയുന്നത് ദൈവിക ലോകങ്ങളിലുള്ള ആത്മാവിൻ്റെ അനന്തമായ യാത്ര. അപ്പോൾ ഇതിൽ ഓരോ തലത്തിലുള്ളവർക്കും അതിൻ്റെ ഉയർന്ന തലത്തിലുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണത്തിന്, അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിന് ഒരിക്കലും മറ്റൊരു ലോകം, ഒരു വിസ്തൃതമായൊരു ലോകം അവനക്കാത്ത് പുറത്തിരിക്കുന്നുണ്ട് എന്ന് അവന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം അവന് കൊടുത്തിട്ടുമില്ല. അതുപോലെ ഈ ലോകത്തുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അപ്പുറം ഇതിലും വിസ്മയകരമായ വിശാലമായൊരു ലോകമുണ്ട് എന്നുള്ള ഒരു സത്യം, അത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതുതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, സ്വർഗം നരകം എന്നുള്ളത് ബഹായി ധർമ്മത്തിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട്, അതൊരവസ്ഥ ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഒരു ഉപമയായി, ഒരു സാദൃശ്യമായി, അല്ലെങ്കിൽ ഒരു ആശയപ്രകാശനത്തിനുള്ള ഒരു മാർഗമായി പ്രവാചകന്മാർ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവവുമായിട്ട് അടുത്തുള്ള സ്ഥിതിയെ സ്വർഗമെന്നും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയെ നരകമെന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ പ്രത്യേകമായ ഒരു സ്ഥലങ്ങൾ എന്നുള്ളൊരു സങ്കല്പം ഈ ധർമ്മത്തിലില്ല.